പരശുരാമൻ കേരളം സൃഷ്ടിച്ചതിന് ശേഷം പാപപരിഹാരാർത്ഥം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയാണ് ഉണ്ടായത്. മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ബ്രാഹ്മണരെ കൊണ്ട് കേരളത്തിൽ താമസിപ്പിച്ച് അവർക്ക് ഭൂമി ദാനം ചെയ്തു. എന്നിട്ട് അവർക്ക് ആരാധിക്കാൻ വേണ്ടി 108 ദുർഗാലയം, 108 ശിവാലയം, 5 ശാസ്താക്ഷേത്രം എന്നിവ അദ്ദേഹം പണികഴിപ്പിച്ച് പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ താന്ത്രിക ചുമതല വഹിക്കേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് വെളിയിൽ നിന്നുള്ള 2 പണ്ഡിതന്മാരെ കൊണ്ടുവന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഒരു ജ്യേഷ്ഠനെയും ഒരു അനുജനെയും. അവരുടെ തപോബലം അളക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷ്ണാനദിയിൽ പരശുരാമൻ അദ്ദേഹത്തിൻ്റെ തപോബലം കൊണ്ട് വെള്ളപ്പൊക്കം സൃഷ്ടിച്ചു. അപ്പോൾ ജ്യേഷ്ഠൻ അതിന് മുകളിൽ കൂടെ നടന്ന് തരണം ചെയ്തു. അതാണ് തരണനെല്ലൂർ എന്ന് പറയുന്നത്. അനുജൻ ആ വെള്ളത്തെ രണ്ടായിട്ട് വകഞ്ഞു മാറ്റി താഴെ മണ്ണിൽ കൂടെ നടന്നു വന്നു. അങ്ങനെ താഴമൺ എന്ന് പറഞ്ഞ ഒരു കുടുംബമുണ്ടായി. ജ്യേഷ്ഠൻ അനിയനും വടക്കോട്ടെല്ലാം തരണനെല്ലൂർക്ക് തന്ത്രവും തെക്കോട്ടെല്ലാം താഴമണ്ണിനും തന്ത്രം അങ്ങനെ സൃഷ്ടിച്ചതാണ്. രണ്ട് ഫാമിലിയായിട്ട് അവരായിരുന്നു എല്ലാ ക്ഷേത്രങ്ങളുടെയും താന്ത്രിക ചുമതല ഉണ്ടായിരുന്നത്. ശബരിമല മുതൽ അച്ചൻകോവിൽ, ആര്യങ്കാവ്, എരുമേലി മുതലായ 5 ശാസ്താ ക്ഷേത്രങ്ങളുടെയും ചുമതല താഴമണ്ണിനായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ശാസ്താ ക്ഷേത്രത്തിൽ പിന്നീട് ഐതിഹ്യപ്രകാരം അയ്യപ്പൻ്റെ അവതാരം ഉണ്ടാവുകയും അയ്യപ്പൻ്റെ ദൗത്യം നിർവഹിച്ചതിന് ശേഷം ഇവിടെ വിലയം പ്രാപിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ശബരിമല ഒരു പ്രത്യേക സന്യാസ ആശ്രമത്തിലിരിക്കുന്ന ഒരു അയ്യപ്പനായിട്ടാണ് ഇവിടെ പ്രവേശിച്ച ഭാവത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. ക്ഷേത്രപൂജയ്ക്കുള്ള മേൽശാന്തിമാരെ ഓരോ കൊല്ലവും തിരഞ്ഞെടുക്കാറാണ് പതിവ്. തിരഞ്ഞെടുക്കപ്പെടുന്നയാൾ പൂജയ്ക്കായി മല ചവിട്ടിയാൽ പിന്നെ അടുത്ത മേൽശാന്തി ചുമതലയേൽക്കും വരെ സന്നിധാനത്ത് തന്നെ താമസമാക്കും. പുറപ്പെടാശാന്തി പദവി ഒരു പുണ്യമായാണ് ആ ഭാഗ്യം ലഭിക്കുന്നവർ കരുതുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല എനിക്ക് ഇങ്ങനെ ഇത് കിട്ടുന്നുള്ളത്. പക്ഷേ അയ്യപ്പൻ എന്തോ എനിക്ക് ഇത്തവണ തന്നു. എനിക്കതിൻ്റെ സന്തോഷം എങ്ങനെയാണ് അറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരാളോട് പറയാൻ എനിക്ക് വാക്കുകളില്ല. കുറച്ച് നേരത്തേക്ക് എനിക്ക് സംസാരിക്കാൻ പോലും കഴിയാത്തൊരു വസ്തു തോന്നുന്നു. ആ അനുഭൂതി അതെങ്ങനെ പങ്കുവയ്ക്കും? അത് അയ്യപ്പൻ തരുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ അനുഭൂതിയെന്നോ എന്തോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. തിരുമുറ്റത്തോട് ചേർന്ന് തെക്കുവശത്താണ് തന്ത്രിയുടെയും മേൽശാന്തിയുടെയും വാസസ്ഥാനങ്ങൾ. തിരുമുറ്റത്ത് തന്നെയാണ് കന്നിമൂല ഗണപതി ഭഗവാന്റെയും നാഗരാജാവിൻ്റെയും നടകൾ. ശ്രീകോവിലിന് പിന്നിലൂടെ നെയ്യഭിഷേകത്തിനെത്തുന്നവരുടെ നീണ്ട ക്യൂ. തിരുമുറ്റത്ത് പിന്നിൽ നിന്നാരംഭിക്കുന്ന മേൽപ്പാലത്തിലൂടെ മാളികപ്പുറത്തെത്താം. മേൽപ്പാലത്തിലൂടെയുള്ള യാത്രക്കിടെ താഴെ പരിപാവനമായ ഭസ്മക്കുളം. പണ്ട് ഭസ്മക്കുളം വടക്കേ നടക്കെ സമീപത്തായിരുന്നു. ഇത് മാളികപ്പുറത്തമ്മയുടെ നട. മധുര മീനാക്ഷിയാണ് ഭഗവതി എന്നും അല്ല മണികണ്ഠൻ പാപമോചനം നൽകിയ മഹിഷി തന്നെയാണിതെന്നും ഐതിഹ്യം പറയുന്നു. എന്തായാലും മഞ്ചാംബികയായ ഭഗവതി ഭക്തലക്ഷങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് കാനനവാസന്റെ സന്നിധിയിൽ കുടിയിരിക്കുന്നു. മാളികപ്പുറത്തമ്പലത്തിനടുത്തു തന്നെയാണ് അയ്യപ്പ പാർഷദനായ കൊച്ചുകൊടുത്തയുടെ ആസ്ഥാനം. എതിർവശത്ത് പുണ്യമായ മണിമണ്ഡപം, അടുത്ത് നാഗരാജാവും നവഗ്രഹങ്ങളും. ഇവിടെ ദേവചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു, ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്നു, ഒപ്പം സർവദോഷങ്ങളും അകറ്റാനുള്ള പാണന്മാരുടെ പാട്ടും. നാരായണനാക്കയാലും നാവിൻ മോക്ഷകാലം വരിക.
ഹരൻ കഴുത്തിന്മേലും ആയിടുന്തോൾ മലം തോളയിലും ഇളം കൈവലം കയ്യെന്നിട കുത്തേറ്റത് തീർന്നൊഴിയാം കൂട്ടെ കൈമുട്ടിടണ്ടാലും ആ മുൻകൈ ഞരം പിന്മേലും അക്ഷരമെന്നുള്ള കയ്യേൽ ആഭിയാരം തേരുക തൊഴുതു പടിയിറങ്ങി ഇടതുവശത്തെത്തിയാൽ വാവരു നട. വാവരുടെ പിന്മുറക്കാർക്കാണ് ഇവിടെ പൂജാ ചുമതല. പണ്ട് മണ്ഡലകാലത്തു മാത്രമായിരുന്നു സന്നിധാനത്ത് അയ്യപ്പന്മാരെത്തിയിരുന്നത്. പിന്നെ ഓണം, വിഷു, പ്രതിഷ്ഠാദിനം തുടങ്ങിയ വേളകളിലും തിരുനിടയിലേക്ക് ഭക്തർ ഒഴുകിയെത്തുന്നു. വൃശ്ചികം 1 മുതൽ 41 ദിവസം നീളുന്ന മണ്ഡലകാലമാണ് ശബരിമലയിൽ ഏറെ ഭക്തരെത്തുന്നത്. വൃശ്ചിക മാസത്തിലെ ഉത്തരം നാളിൽ കൊടിയേറി 10 നാളായിരുന്നു സന്നിധാനത്ത് ഉത്സവം.